നാട്ടിൽ നിന്നും ദുബായിൽ നിന്നും ഏകദേശം സെയിം ഡിസൈനുള്ള ഗോൾഡ് ബാങ്കിൾ വാങ്ങാൻ നോക്കി. പക്ഷേ ടോട്ടൽ ബില്ലിലെ വ്യത്യാസം മനസ്സിലായപ്പോൾ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ദുബായിലെ ഗോൾഡ് സൂക്കിൽ പോയപ്പോൾ ഓരോ ചെറിയ വഴികളിലും 0% മേക്കിംഗ് ചാർജ് ഓഫർ ചെയ്തുകൊണ്ടുള്ള ഒരുപാട് ജ്വല്ലറികൾ കണ്ടു. കുറച്ച് കടകളിൽ കയറി ഇറങ്ങിയപ്പോൾ ഡിസൈൻ കുറവാണെന്ന് മനസ്സിലായി. പക്ഷേ ഗ്രാമിന്റെ റേറ്റ് കുറവും 0% മേക്കിംഗ് ചാർജിലും വാങ്ങുന്നത് തീർച്ചയായും ലാഭം തന്നെ. അതേസമയം യൂസ്ഡ് ഗോൾഡ് ആണെന്ന് അറിഞ്ഞപ്പോൾ അവിടെ നിന്ന് വാങ്ങാൻ തോന്നിയില്ല. മറ്റൊരാൾ വാങ്ങിച്ച് ഉപയോഗിച്ച് പിന്നീട് ഷോപ്പിൽ കുറഞ്ഞ വിലക്ക് സെൽ ചെയ്ത് അതേ ഗോൾഡിന് തന്നെ പോളിഷ് ചെയ്ത് വീണ്ടും വിൽക്കുന്ന ഗോൾഡാണ് യൂസ്ഡ് ഗോൾഡ്. അതുകൊണ്ടാണ് പണിക്കൂലി ഇല്ലാതെ സെൽ ചെയ്യാൻ പറ്റുന്നത്. അവസാനം ഇഷ്ടപ്പെട്ട ഡിസൈൻ കണ്ടപ്പോൾ അതിന് നാട്ടിലേക്കാൾ പണിക്കൂലി കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളെടുത്ത ഡിസൈനിന് നാട്ടിൽ നിന്ന് വാങ്ങുന്നതും ഗൾഫിൽ നിന്ന് വാങ്ങുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നില്ല. ഒരു ഇൻവെസ്റ്റ്മെന്റോ റീസെല്ലിംഗോ ആണ് ഉദ്ദേശമെങ്കിൽ 0% മേക്കിംഗ് ചാർജിൽ കൊടുക്കുന്ന ഒരുപാട് ജ്വല്ലേഴ്സ് ഉണ്ട്. ഇവിടെ നിന്ന് വാങ്ങുമ്പോൾ യൂസ്ഡ് ഗോൾഡ് ആയതുകൊണ്ട് പ്രോപ്പറായ സീലുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതും പരിചയമുള്ള ജ്വല്ലറിയിൽ നിന്ന് വാങ്ങുന്നതുമാണ് നല്ലത്. ഇവിടെ എന്നും ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് ഇഷ്ടംപോലെ സ്കാമുകൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് വാങ്ങിയില്ലെങ്കിൽ നാട്ടിൽ സെൽ ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. സൗദിയിലെ റിയാദിലും മസ്കറ്റിലെ റിവി ഗോൾഡ് മാർക്കറ്റിലും അൽസീബിലും ഒക്കെ ഗോൾഡ് സ്ട്രീറ്റുകളാണ്. ഗൾഫിലെ ഗോൾഡ് സൂക്കുകളിൽ ഒരുപാട് ജ്വല്ലേഴ്സ് ഉള്ളതുപോലെ നാട്ടിലെ എല്ലാ ജ്വല്ലറികളിലെയും ട്രെൻഡിംഗ് ആയ ഡിസൈൻസ് കസ്റ്റമറിലേക്ക് എത്തിക്കാനാണ് ഗോൾഡ് സൂക്ക് എന്ന സ്റ്റാർട്ടപ്പിന്റെ ലക്ഷ്യം. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ആഭരണങ്ങൾ ഇന്ത്യയിൽ എവിടെയാണ് വിൽക്കേണ്ടതും എക്സ്ചേഞ്ച് ചെയ്യേണ്ടതും ഗൾഫിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്രത്തോളം ഗോൾഡാണ് കൊണ്ടുവരാൻ പറ്റുന്നത്, നാട്ടിൽ വന്നതിന് ശേഷം ഗോൾഡ് വിൽക്കുമ്പോൾ എത്രത്തോളം റേറ്റ് ലഭിക്കും, ഈ സീരീസിന്റെ അടുത്ത ഭാഗം കാണാൻ ഗോൾഡ് സൂക്കിനെ ഫോളോ ചെയ്യാം.